ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു റെസിപ്പിയാണ്, ഒരു അടിപൊളി റെസിപ്പി. നമ്മൾ എത്രയും പെട്ടെന്ന് എങ്ങനെ നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബസ്മതി റൈസ് വെച്ച് അധികം ചേരുവകളൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു പായസം ഉണ്ടാക്കാം എന്നൊരു വീഡിയോയാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ബസ്മതി റൈസ് എടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂണ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഒരു 3 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് അത്ര, 1 കപ്പാണെങ്കിൽ 1 കപ്പ് റൈസ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി 4 ഗ്ലാസ് പാല് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാല് തിളപ്പിക്കാതെ തന്നെ ആ സമയത്ത് കുക്കറിലൊഴിപ്പിച്ച് തിളപ്പിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി തിളപ്പിച്ച് വെച്ചതേ ഉള്ളൂ. ഇപ്പം പാല് തിളച്ചിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്, പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. 1¼ കപ്പ് അരിക്ക്, 1¼ കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം പഞ്ചസാരയാണ് ആവശ്യം. നല്ലോണം പഞ്ചസാര വേണ്ടവർ, അതായത് നല്ല മധുരം വേണ്ടവർ 1 കപ്പ് പഞ്ചസാര എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1¼ കപ്പ് മതിയാകും. അതിനുശേഷം ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ, മധുരം കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് മാറി വരുമ്പോഴത്തേനും തീ ഫ്ലെയിം കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക്, ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തണുത്തോളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ അത് പെട്ടെന്ന് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. തെറിച്ചും ദേഹത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പം, ഞാൻ ചെറിയ ചൂടുവെള്ളം 1¼ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അത് കാരമലൈസായി വന്നിട്ടുണ്ട്. ആ കട്ടിയായിട്ട് കിടന്നതെല്ലാം, ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മാറി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് അത് മാറ്റിയേക്കാം. ഇതിപ്പം നമ്മൾ, ഞാൻ കുതിരാൻ വെച്ചിരുന്ന അരിയാണ്, അത് നമ്മൾ കൈ കൊണ്ട് തന്നെ 1-20 മിനിറ്റ് വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേനും നന്നായിട്ടത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചു വന്ന് ഞെരുടി ഞെരുടി കൊടുക്കുക. ഞെരിടുമ്പോഴത്തേനും അത് നന്നായിട്ടത് പൊടിഞ്ഞു 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 പോകും. അങ്ങനെയാണ് പൊടിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. അരി ഫുള്ളായിട്ട് കിടക്കാതെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു കുക്കറിലേക്ക്, ഒരു ചെറിയൊരു കുക്കറിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറും പിന്നെ അരിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടതിലേക്ക്, ഞാൻ നേരത്തെ പാല് തിളപ്പിച്ച് വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ, പാല് 4 കപ്പ് പാല്, നല്ല ലൂസായിട്ട് പായസം വേണ്ട, 4 കപ്പ് പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 1 കപ്പാണ് അരി എടുക്കുന്നതെങ്കിൽ 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ലൂസായിട്ട് വേണ്ടവരെ അല്ല, ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് പാല് മതിയായിരിക്കും. അപ്പം 3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 4 കപ്പ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. കട്ടയൊന്നുമില്ലാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ദേ കണ്ടില്ലേ, നല്ലതായിട്ടത് അരിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട്, മധുരം കുറവാണെന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടെ മധുരം ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടോ ഉള്ളവർ, ഇച്ചിരി കുറുകിയിരിക്കുന്നത് ഇപ്പം നല്ലതായിട്ട് കുറുകിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ,
നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കാരമലൈസ് ബസുമതി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഏലക്കായൊന്നും ഞാൻ പൊടിച്ചിട്ടിട്ടില്ല. അതായത് ആ ബസുമതി റൈസിന് അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു മണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏലക്കായുടെ ഒന്നും ആവശ്യമില്ല. കിസ്മിസും നട്ട്സും ഒന്നും ഇട്ടിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ പായസം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.